ഡയറക്ടറുടെ ജാതി വേതനത്തിനെതിരെ കോട്ടയം കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം രണ്ടാഴ്ച പിന്നിട്ടിട്ടും നടപടിയെടുക്കാതെ സർക്കാർ വിദ്യാർത്ഥികളുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക കമ്മീഷനെ നിയമിച്ചെങ്കിലും അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുകയാണ് സമരം നീണ്ടതോടെ പഠനം ഉപേക്ഷിച്ച് മടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മാറി മാറി ചിന്തകൾ ചിന്തകൾ വന്നു വന്നു ചരിത്രം ചരിത്രം ചിന്ത ചിന്ത വേണ്ട വേണ്ട ഉത്തരേന്ത്യയിൽ എവിടെയുമല്ല സാംസ്കാരിക കേരളത്തിൽ അക്ഷരനഗരിയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനു മുന്നിൽ നിന്നാണ് ഈ കുട്ടികൾ കഴിഞ്ഞ പതിനാറ് ദിവസമായി ജാതി വിവേചനത്തിനെതിരെ ഇങ്ങനെ മുദ്രാവാക്യം ഇത്ര സീരിയസ് ആയിട്ട് വിഷയം ഉന്നയിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി അവർ സംസാരിക്കുന്നില്ല ഇവൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗജേന്ദ്ര ചൌഹാനെതിരെ സമരം ഉണ്ടായ സമയത്ത് അന്ന് മുന്നിൽ നിന്ന് ആൾക്കാരാണ് ഈ ആഡൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാരുകൾ അവരാണ് ഇന്ന് ഇവിടെ ഈ കാര്യം ചെയ്യുന്നത് അന്ന് കേരളത്തിലെ ഫിലിം പ്രൊട്ടേണിറ്റി ആൾക്കാരൊക്കെ അതിനെതിരായി സംസാരിക്കും സമരങ്ങൾ കേരളത്തിനകത്ത് നടന്നിട്ടുണ്ട് അത്ര ഒരു സപ്പോർട്ട് കൂടി കേരളത്തിനകത്ത് തീർത്തും ഏറ്റവും ഏറ്റവും നല്ല ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ടുന്ന ഒരു സംസ്ഥാനത്തിൽ കേരളത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് വലിയ നിരാശയുണ്ട് ഭാഗത്തു 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 ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നമുക്ക് പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളത് വലിയ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ശങ്കർമോഹൻ ജാതീയമായ വേർതിരിവ് കാട്ടിയെന്ന പരാതി ഉന്നയിക്കുന്നത് വിദ്യാർത്ഥികൾ മാത്രമല്ല സ്ഥാപനത്തിലെ ജീവനക്കാർക്കും ഇതേ പരാതിയുണ്ട് ഡയറക്ടറുടെ വീട്ടിലെ കക്കൂസ് കഴുകാൻ വരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വനിതാ ജീവനക്കാരെ നിയോഗിച്ചെന്നാണ് ആരോപണം വനിതാ ജീവനക്കാർ കുളിച്ചു വസ്ത്രം മാറിയ ശേഷം മാത്രമേ തൻ്റെ വീട്ടിൽ കയറാവൂ എന്ന് ഡയറക്ടർ നിർദ്ദേശിച്ചുവെന്ന ഗൗരവതരമായ പരാതി ഉയർന്നിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് മാത്രം ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല അവിടെ ചെല്ലുമ്പോഴേ നമ്മളോട് ചോദിക്കുന്ന ചോദിച്ചാൽ ഏത് ജാതിയാണ് ചോദി ജാതി ഏതാണെന്ന് ചോദിക്കും പിന്നെ റേഷൻ കാർഡിൽ തന്നെ പേര് പിന്നെ അച്ഛന്റെ പേര് തന്നെ ഇതെല്ലാം ചോദിച്ചിട്ടാണ് അകത്തോട്ട് കേട്ടുന്നത് അവിടെ ചെന്ന് ബാത്റൂമൊക്കെ നമ്മൾ കൈ ഒരു സ്ക്രബർ വരും അത് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് കഴുകാൻ പറ്റത്തുള്ളൂ അവിടെ അങ്ങനത്തെ നിർദ്ദേശങ്ങളാണ് നമുക്ക് തന്നിരുന്നത് വിദ്യാർത്ഥികളുടെ പരാതി അന്വേഷിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രണ്ടാഴ്ച മുമ്പ് സമിതിയെ വെച്ചെങ്കിലും ഇവരുടെ അന്വേഷണം തുടങ്ങിയത് രണ്ട് ദിവസം മുമ്പ് മാത്രം ആഷി കപു ഉൾപ്പെടെ സി പി എം സഹയാത്രികരായ ചലച്ചിത്ര പ്രവർത്തകർ വരെ ചലച്ചിത്രോത്സവ വേദിയിൽ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും സർക്കാർ ഇതും കണ്ടമട്ടില്ല മട്ടില്ല സ്ഥാപനത്തിന്റെ ചെയർമാനായ അടൂർ ഗോപാലകൃഷ്ണന്റെ വിശ്വസ്തനാണ് ആരോപണ വിധേയനായ ഡയറക്ടർ ശങ്കർമോഹൻ സർക്കാരിലെ ഉന്നതനുമായുള്ള ബന്ധം ഉപയോഗിച്ച് അടൂരാണ് ആരോപണ വിധേയനെ സംരക്ഷിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് വിധേയൻ പോലും പ്രതിഷേധത്തിന് വിദ്യാർത്ഥികൾ ആയുധമാക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ ക്യാമ്പസുകളിലുമെല്ലാം ജാതീയതക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്നവർ ഭരിക്കുന്ന നാട്ടിലാണ് ഈ വിദ്യാർത്ഥികൾ ജാതി വിവേചനമെന്ന ഗുരുതരമായ വിഷയമുയർത്തി പ്രതിഷേധിക്കുന്നത് ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായി രണ്ടാഴ്ച കഴിയുമ്പോഴും ഈ പ്രതിഷേധത്തെ നിസ്സംഗതയോടെ കാണുന്നു നമ്മുടെ ഭരണാധികാരികൾ എന്നിടത്താണ് ഈ ഭരണാധികാരികളുടെ രാഷ്ട്രീയ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് കൂടി വ്യക്തമാകുന്നത് കോട്ടയത്ത് നിന്ന് അരവിന്ദ് ജാതിവർക്കെതിരെയൊക്കെ രാജ്യവ്യാപകമായി പ്രതികരിക്കുന്നവരും ഊറ്റം കൊള്ളുന്നവരും സംസ്ഥാനത്തെ തൊണ്ണൂറ് ശതമാനത്തോളം ക്യാമ്പസുകൾ അടക്കി ഭരിക്കുന്നവരും ഒക്കെ ഇത് കാണാത്തതാണോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം എന്തായാലും ആൾക്കൂട്ടമുള്ളപ്പോഴും വേദികളിലും ഫെസ്റ്റിവൽ ആഘോഷത്തിലുമൊക്കെ കൂടെ വന്നിരുന്ന് തള്ളുന്നവരൊക്കെ പിന്നെ കുട്ടികൾ ഒറ്റപ്പെട്ട് ഇതിനു വേണ്ടി തൊണ്ടപൊട്ടി മുദ്രാവാക്യം ഒഴുക്കുന്നത് കണ്ടില്ലായെന്ന് നടിച്ച് അവനവൻ്റെ വഴിയെ നടന്നു നീങ്ങുന്ന കാഴ്ചയും